നമസ്കാരം. ലഹരിക്കടത്തിന്റെ പുതിയ മാർഗങ്ങൾ കണ്ട് ഞെട്ടുകയാണ് കേരളം. മലയാളി യുവതികൾ സിന്തറ്റിക് ഡ്രഗ്സ് ഉപയോഗിക്കുകയും അതിന്റെ കച്ചവടക്കാരായി മാറുകയും ചെയ്യുന്ന വാർത്തകൾ ദിനംപ്രതി വർദ്ധിക്കുകയാണ്. കോടിക്കണക്കിന് രൂപയുടെ മയക്കുമരുന്നുകളാണ് യുവതികൾ കൈകാര്യം ചെയ്യുന്നത്. സ്കൂൾ വിദ്യാർത്ഥികൾ മുതൽ ടെക്കികളും അധ്യാപകരും വരെ മയക്കുമരുന്ന് മാഫിയയുടെ ഇരകളാണ്. കോടികളുടെ മയക്കുമരുന്നുകളുമായി പിടിയിലായുന്നവരുടെ എണ്ണം ദിനംപ്രതി കൂടുകയുമാണ്. ഉന്നത വിദ്യാഭ്യാസവും ഉയർന്ന ജോലിയുമായുള്ള ചെറുപ്പക്കാരെ വല വീശിപ്പിടിക്കാനുള്ള ഇടനിലക്കാരും തഴച്ചു വളരുന്നു. മലയിറങ്ങി വരുന്ന കഞ്ചാവിനോട് മലയാളി യുവത്വത്തിന് ഇപ്പോൾ പഴയ താല്പര്യമില്ല. എം ഡി എം എ പോലുള്ള രാസവസ്തുക്കളാണ് മലയാളിക്ക് ഇപ്പോൾ പ്രിയം. പോലീസും എക്സൈസും തലങ്ങും പീലങ്ങും പായുമ്പോഴും സ്കൂൾ കുട്ടികളടക്കം ആവശ്യത്തിന് ഇവ ലഭ്യമാക്കുന്നുണ്ട്. ചെന്നൈ, ബംഗളൂരു, ഗോവ എന്നിവിടങ്ങളിൽ നിന്നാണ് സിന്തറ്റിക് ഡ്രഗ് കൊച്ചിയിലെത്തുന്നത്. കേരളത്തിന് പുറത്ത് മലയാളി യുവതികൾ ലഹരി വാണിഭത്തിൽ സജീവമാണ്. 7 കോടിയിലധികം വില വരുന്ന 12 കിലോയുടെ ഹാഷിഷ് ഓയിൽ ബംഗളൂരുവിൽ പിടികൂടിയത് കോട്ടയം സ്വദേശിനിയായ യുവതി ഉൾപ്പെടുന്ന സംഘത്തിൽ നിന്നാണ്. ബംഗളൂരുവിലെ കൊത്തുന്നൂരിൽ താമസിക്കുന്ന കോട്ടയം സ്വദേശിനി എസ് വിഷ്ണുപ്രിയ, സുഹൃത്തായ കോയമ്പത്തൂർ സ്വദേശി സിജിൽ വർഗീസ്, മടിവാള സ്വദേശി എം വിക്രം എന്ന വിക്കി എന്നിവരെയാണ് ഹുളിമാവ് പോലീസ് അറസ്റ്റ് ചെയ്തത്. ബി ബി എ പഠിക്കാനാണ് വിഷ്ണുപ്രിയ ബാംഗ്ലൂരുവിലെത്തിയത്. കോളേജിൽ വെച്ചാണ് സിജിൽ വർഗീസിനെ പരിചയപ്പെടുന്നത്. പിന്നീട് ഇരുവരും താമസം ഒരുമിച്ചായി. കുറച്ചുകാലം സ്വകാര്യ കമ്പനിയിൽ ജോലി ചെയ്ത ശേഷം പിന്നീട് ഫ്രീലാൻസായി ടാറ്റു ആർട്ടിസ്റ്റുകളായും ജോലി ചെയ്തിരുന്നു. കഴിഞ്ഞ ദിവസം ബി ടി എം ലേ ഔട്ടിലെ അരക്കരയിൽ വെച്ച് 80 ഗ്രാം ഹാഷിഷ് ഓയിലുമായി വിക്രമിനെ പോലീസ് പിടികൂടിയിരുന്നു. വിഷ്ണുപ്രിയയും സിജിൽ വർഗീസുമാണ് ഹാഷിഷ് ഓയിൽ നൽകിയിരുന്നതെന്ന വിക്രമിന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ ഇരുവരും താമസിക്കുന്ന സ്ഥലത്ത് പോലീസ് റെയ്ഡ് നടത്തി. തുടർന്നാണ് കോടികളുടെ ഹാഷിഷ് ഓയിൽ കണ്ടെത്തിയത്. വിശാഖപട്ടണത്തു നിന്നാണ് ഹാഷിഷ് ഓയിൽ എത്തിച്ചിരുന്നത്. ഇവ കുറഞ്ഞ അളവിൽ വിക്രമിന് കൈമാറും. വിക്രമാണ് ആവശ്യക്കാർക്ക് നൽകുന്നത്. 2020 മുതൽ വിഷ്ണുപ്രിയയും സിൽജിൽ വർഗീസും മയക്കുമരുന്ന് ഇടപാട് നടത്തുന്നുണ്ടെന്ന് പോലീസ് നിഗമനമുണ്ട്. ഇരുവരുടെയും ബാങ്ക് വിവരങ്ങൾ പരിശോധിക്കുന്നുണ്ടെന്നും അന്വേഷണം നടത്തുമെന്നും പോലീസ് അറിയിച്ചിട്ടുണ്ട്. കഴിഞ്ഞ വർഷം മൊബൈൽ മോഷണക്കേസിൽ വിക്രം അറസ്റ്റിലുമായിരുന്നു. ബംഗളൂരുവിൽ നിന്ന് കണ്ണൂരിലേക്ക് വരുന്ന ബസ്സിൽ തുണിത്തരങ്ങൾ കൊണ്ടുവരുന്ന മറവിലാണ് ബൾക്കിസും ഭർത്താവ് സാദിഖും മയക്കുമരുന്ന് കടത്താൻ തുടങ്ങിയത്. 5 തവണയാണ് ഇവർ ഇതിനു മുൻപ് മയക്കുമരുന്ന് കടത്തിയതെന്നാണ് പോലീസിന് മൊഴി നൽകിയത്. ബംഗളൂരിൽ ബിസിനസ്സുകാരനായ കണ്ണൂർ സ്വദേശിയായ നിസാമാണ് ഇവർക്ക് എം ഡി എം എ തുണിത്തരങ്ങൾ അയക്കുന്ന പെട്ടികളുടെ ഉള്ളിൽ മയക്കുമരുന്ന് ഒളിപ്പിച്ച് അയച്ചിരുന്നത്. മാത്രമല്ല വിവാഹമോചനത്തിന് ശേഷം ചെറുതായി ലഹരി ഉപയോഗിച്ച് തുടങ്ങിയതാണ് ഫോർട്ട് കൊച്ചിയിലെ ടീച്ചർ എന്ന് വിളിപ്പേരുള്ള സുസ്മിത ഫിലിപ്പ്. അത് പതിവായി. നിരവധി സുഹൃത്തുക്കളുള്ള സുസ്മിത ഇവരിലൂടെയാണ് ലഹരി വാങ്ങിയിരുന്നത്. വിലപിടിപ്പുള്ള വിദേശ ഇനം നായ്ക്കളെ വളർത്തുന്നത് ഹോബിയായിരുന്ന ഇവരെ ലഹരി സംഘങ്ങൾ പതിയെ അവരുടെ ഭാഗമാക്കി. 8 ലക്ഷത്തോളം രൂപയാണ് അടുത്തിടെ മയക്കുമരുന്ന് ഇടപാടിൽ സുസ്മിതയുടെ അക്കൗണ്ടിൽ വന്നിട്ടുള്ളത്. ബി എഡ് പൂർത്തിയായ ശേഷം ഓൺലൈൻ ക്ലാസുകൾ എടുത്തു വരികയായിരുന്നു ഇവർ. സുസ്മിത താമസിക്കുന്ന കൂവപ്പടിയിലെ നാട്ടുകാർക്ക് ഇവരെക്കുറിച്ച് കൂടുതൽ വിവരങ്ങളൊന്നും അറിയില്ല. ആരോടും വലിയ അടുപ്പം ഇവർ പുലർത്തിയിരുന്നില്ല. വിവാഹമോചിതയാണ്. ഒരു മകളുള്ളത് ഭർത്താവിനൊപ്പമാണുള്ളത്. ടീച്ചറെന്ന് വിളിക്കുന്ന കൊച്ചി സ്വദേശിനിയായ സുസ്മിത ഫിലിപ്പാണ് ലഹരിക്കടത്ത് സംഘത്തെ നിയന്ത്രിച്ചിരുന്നത്. ഫ്ളാറ്റുകൾ കേന്ദ്രീകരിച്ചുള്ള ലഹരി മരുന്ന് വിൽപ്പനയുടെ സൂത്രധാര സുസ്മിത ഫിലിപ്പായിരുന്നു. മട്ടാഞ്ചേരി പാണ്ടിക്കുടി സ്വദേശിയായ സുസ്മിതയാണ് സംഘത്തിന്റെ സാമ്പത്തിക ഇടപാടുകൾ നിയന്ത്രിച്ചിരുന്നതും പ്രതികൾക്ക് സാമ്പത്തിക സഹായം നൽകിയിരുന്നതും. അതേസമയം കല്ലൂരിൽ ശുചീകരണ തൊഴിലാളി വാഹനമിടിച്ച് കൊല്ലപ്പെട്ടതിന് പിന്നാലെ പിടിയിലായ ലഹരി സംഘത്തിൽ 2 സ്കൂൾ വിദ്യാർത്ഥികളാണ് ഉൾപ്പെട്ടിരുന്നത്. സ്കൂൾ ടോപ്പറായ വിദ്യാർത്ഥിനിയെ പ്രണയം നടിച്ചാണ് ലഹരി സംഘം വലയിലാക്കിയത്. ഇതിൽ ഒരു കുട്ടി ലൈംഗിക ചൂഷണത്തിനും ഇരയായിരുന്നു. കഴിഞ്ഞ വ്യാഴാഴ്ച രാത്രിയാണ് കല്ലൂരിൽ വെച്ച് ശുചീകരണ തൊഴിലാളിയെ അമിത വേഗത്തിലെത്തിയ കാർ ഇടിച്ച് കൊലപ്പെടുത്തിയത്. അപകടശേഷം നിർത്താതെ പോയ കാർ പിന്നീട് നാട്ടുകാർ പിടികൂടി നോർത്ത് പോലീസിന് കൈമാറിയിരുന്നു. അപകടത്തിന് പിറകെ കാറിൽ നിന്നും യൂണിഫോമിലുണ്ടായിരുന്ന 2 പെൺകുട്ടികളെയും മാറ്റുകയായിരുന്നു. മറ്റു 2 വാഹനങ്ങളിലും ഇടിച്ചു നിർത്തിയ കാർ പോലീസ് കസ്റ്റഡിയിലെടുത്ത് പരിശോധിച്ചപ്പോഴാണ് എം ഡി എം എ കഞ്ചാവ് ബി ഡി അടക്കം കണ്ടെത്തുന്നത്. കാറിൽ ഉണ്ടായിരുന്ന പെൺകുട്ടികളെ ചോദ്യം ചെയ്തതോടെയാണ് യുവാക്കൾ തങ്ങളെ ലഹരി മരുന്ന് നൽകി പീഡിപ്പിച്ചതായി മൊഴി നൽകിയത്. പെൺകുട്ടികളിൽ ഒരാളുടെ വീട്ടിൽ വെച്ചായിരുന്നു എം ഡി എം എ LSD അടക്കം ഉപയോഗിച്ചത്. ഇതിനുശേഷം കാറിൽ അമിത വേഗത്തിൽ പോകുമ്പോഴാണ് അപകടമുണ്ടായത്. സംഭവത്തിൽ എരൂർ സ്വദേശി ജിത്തു, തൃപ്പൂണിത്തുറ സ്വദേശി സോണി സെബാസ്റ്റ്യൻ എന്നിവരുടെ അറസ്റ്റ് നോട്ട് പോലീസ് രേഖപ്പെടുത്തിയിരുന്നു. പെൺകുട്ടികൾക്ക് സൗജന്യമായി മയക്കുമരുന്ന് നൽകി മയക്കുമരുന്ന് വിൽപ്പന റാക്കറ്റിൽ പങ്കാളികളാക്കാനായിരുന്നു പ്രതികളുടെ നീക്കമെന്നാണ് പോലീസ് സംശയിക്കുന്നത്. കൊല്ലത്തു നിന്നും ലഹരി തേടിയെത്തിയ തൻസീലയും ഇങ്ങനെയാണ് എത്തിയത്. കഴിഞ്ഞ ദിവസം കാക്കനാട്ട് പിടിയിലായ 8-അംഗ സംഘത്തിൽ ഉൾപ്പെട്ട 24-കാരെ ലഹരി വാങ്ങാനായി കൊല്ലത്തു നിന്നും എത്തിയതായിരുന്നു. തൻസീല വിവാഹബന്ധം വേർപ്പെടുത്തി കഴിയവെയാണ് ലഹരി സംഘത്തിന്റെ കയ്യിൽ അകപ്പെട്ടത്. ഒരു കുട്ടിയുടെ അമ്മ കൂടിയാണ് തൻസീല.
ഈ കുട്ടിയെ ബന്ധുക്കളെ ഏൽപ്പിച്ചാണ് യുവതി മറ്റു യുവാക്കൾക്കൊപ്പം ഒരു കാറിൽ കൊച്ചിയിലേക്ക് തിരിച്ചത്. എം ഡി എം എ എത്തുന്നത് ശ്രീലങ്കയിൽ നിന്നുമായിരുന്നു. ശ്രീലങ്കയാണ് കേരളത്തിലെത്തുന്ന എം ഡി എം എയുടെ പ്രഭവ കേന്ദ്രം. ശ്രീലങ്കയിൽ നിന്നും എത്തിക്കുന്ന എം ഡി എം എ ബാംഗ്ലൂരുവിൽ എത്തിച്ചു. അവിടെ നിന്നുമാണ് പിന്നീട് കൊച്ചിയിലേക്ക് കൊണ്ടുവരിക. ഓയിൽ സൈറ്റ് വഴി മുറി ബുക്ക് ചെയ്ത ശേഷം സ്ത്രീകളടക്കം എത്തി കുടുംബമെന്ന് ചൂണ്ടിക്കാട്ടിയാണ് മുറിയിലെത്തുക. പിന്നീട് ഇടപാടുകാർ ഹോട്ടലുകളിലെത്തി മയക്കുമരുന്ന് കൈപ്പറ്റി മടങ്ങുകയാണ് പതിവ്. ഇങ്ങനെ നിരവധി കേസുകളാണ് ഇന്ന് കേരളത്തിൽ ലഹരിമരുന്നുമായി റിപ്പോർട്ട് ചെയ്യുന്നത്. വെബ് ഡെസ്ക് തത്വമേ ന്യൂസ്.